ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇർഷാദ് കൊട്ടപ്രവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ക്ലബ് ഹൗസ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വീഡിയോകൾ കണ്ടു ക്ലബ് ഹൗസ് എന്ന മീഡിയ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകൾ കണ്ടു. അതുപോലെ തന്നെ ഈ ക്ലബ് ഹൗസ് എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ക്ലബ് ഹൗസ് എന്ന ആപ്ലിക്കേഷനെ ബിസിനസ് സാധ്യതയിലേക്ക് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, വിദ്യാർത്ഥികൾക്ക് ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് എൻ്റെ ഈ ചാനൽ. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ലബ് ഹൗസ് എന്ന ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം പ്രധാനമായും വോയിസ് ചാറ്റിലൂടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നിലവിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന മറ്റു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളെ അപേക്ഷിച്ച് ഇത് വളരെയധികം വ്യത്യസ്തമായി കാണുന്നത് നമ്മൾ ലൈവായിക്കൊണ്ട് ഇതിൽ പെർഫോം ചെയ്യാമെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ കുറച്ച് മുമ്പൊക്കെ ഫോണിലൂടെ കോൺഫറൻസ് കോളുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കോൺഫറൻസ് കോൾ പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. എന്നാൽ നമുക്കൊരു പരിധിയിൽ കൂടുതൽ ഒരുപാട് ആളുകളെ ഇൻക്ലൂഡ് ചെയ്യിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരും നാളുകളിൽ ബിസിനസ് സാധ്യതകളിലേക്കും വിദ്യാർത്ഥികളിലേക്കും വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു ആപ്ലിക്കേഷനായി മാറാൻ പോകുന്നത് ഈ ഒരു സാധ്യത കൊണ്ട് തന്നെയാണ്. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ ക്ലബ് ഹൗസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗെറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് യുവർ യൂസർ നെയിം, അവിടെ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരും, ആ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്ന് നെക്സ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും കൊടുക്കാനുണ്ടാവും. പിന്നെ വരുന്ന നെക്സ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിമാണ് കൊടുക്കാനുള്ളത്. പിന്നെ നമുക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്രൊഫൈൽ പിക്ക്. ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മുൻപ് ഓൾറെഡി ഇതിനകത്ത് അക്കൗണ്ടുള്ള ആരെങ്കിലും നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളെ ഇൻട്രസ്റ്റിംഗ് ഏരിയാസ് നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ സെലക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മുടെ റൂമുകളുടെ നോട്ടിഫിക്കേഷൻ വരിക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യേണ്ടവരെ, നമ്മുടെ കോൺടാക്ട്സിലുള്ളവരെയൊക്കെ ചിലപ്പോൾ ഇതിൽ കാണിക്കും, ടിക്ക് ചെയ്ത് കാണിക്കും. അവരെ ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്കിതാ ഇവിടെ നമ്മളെ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള റൂമുകളാണ് കാണിക്കുന്നത്. ഈ പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഏത് പ്രോഗ്രാമിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് നമുക്ക് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ മൂന്ന് തരത്തിലാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്ക് ഇതിൽ റോൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഒന്ന് മോഡറേറ്ററാണ്, രണ്ട് സ്പീക്കറാണ്, മൂന്ന് ലിസണറാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. നമുക്ക് പ്രത്യേക സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയകളിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പേർട്ടേഴ്സ് ആയിട്ടുള്ള ഏരിയകളിൽ നമുക്കൊരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാം. ഈ ക്ലബ്ബ് പെർമനൻ്റ് ആണ്. നമ്മൾ ഈ ആപ്ലിക്കേഷനകത്ത് നമ്മളൊരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലബ്ബ് പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ റൂം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. റൂം എന്ന് പറയുന്നത് ഇതിൽ ജോയിൻ ചെയ്യുന്ന ആർക്കും റൂം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് മൂന്ന് ടൈപ്പിലാണ് നമുക്ക് റൂം ക്രിയേറ്റ് ചെയ്യുക. ഓപ്പണായിട്ട് ക്രിയേറ്റ് ചെയ്യാം, സോഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാം, ക്ലോസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓപ്പണായിട്ട് റൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആണ്. ആർക്ക് വേണമെങ്കിലും ഈ ഓപ്പൺ ആയിട്ടുള്ള റൂമിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും, അവർ ലിസണറായിട്ട് വരാനൊക്കെ പറ്റും. പക്ഷേ സോഷ്യലി ആയിട്ടാണ് നമ്മൾ റൂം ക്രിയേറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഫോളോവേഴ്സിന്, അത്തരത്തിൽ നമ്മളെ സർക്കിളിനകത്ത് പെട്ടിട്ടുള്ള ആളുകൾക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പോകുന്നത്. ഈ ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷണിക്കുന്ന ആളുകൾക്ക് മാത്രം, നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിനകത്ത് ഈ റൂമിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ഇങ്ങനെ നമ്മളൊരു റൂമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റൂം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് തരത്തിലാണ് ഇതിൽ ഒരു റൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ റോൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിലൊന്നാമത്തെ റോള് ഈ റൂം ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ശരിക്കും മോഡറേറ്റർ എന്ന് പറയുന്നത്. ഈ മോഡറേറ്റർ ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു ഡിസ്കഷൻ സംഘടിപ്പിക്കുന്ന സമയത്ത് അയാളൊരു റൂം ക്രിയേറ്റ് ചെയ്യുകയും, ഈ റൂം ക്രിയേറ്റ് ചെയ്യാൻ ക്ലബ്ബ് ഫോം ചെയ്തവരായിരിക്കണമെന്നില്ല, അത്തരത്തിൽ നമ്മളൊരു റൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായിരിക്കും അതിൻ്റെ മോഡറേറ്റർ. പിന്നീട് നമുക്ക് ആളുകളെ അതിലേക്ക് വിളിക്കാനും, ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ക്ഷണിക്കുന്ന ആൾക്കാരെ നമുക്ക് അതിലേക്ക് വിളിക്കാനും അവരെ നമുക്ക് മോഡറേറ്റർ ആക്കാനും പറ്റും. അങ്ങനെ മോഡറേറ്റർ ആക്കാം. ഈ മോഡറേറ്റർ ആക്കിയ ആളുകൾ ഒഴികെ പിന്നെ അതിലേക്ക് സ്പീക്കേഴ്സിനെ സെലക്ട് ചെയ്യുന്നതും ഈ മോഡറേറ്റേഴ്സ് തന്നെയാണ്. ഈ സ്പീക്കേഴ്സിനെ ലിസണേഴ്സിൻ്റെ കൂട്ടത്തിൽ നിന്ന്, അതിലേക്ക് ആ റൂമിലേക്ക് ജോയിൻ ചെയ്ത് വന്നിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് സ്പീക്കേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് വേണ്ടുന്നത് എന്ന് പറയുന്നത്
ലിസണേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ അവരുടെ താഴെ ഒരു റൈസ് ഹാൻഡ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു കൈയിൻ്റെ അടയാളം കാണും. ആ കൈയിൻ്റെ ചിഹ്നത്തിൽ നമ്മൾ അമർത്തിക്കഴിഞ്ഞാൽ ഈ മോഡറേറ്റേഴ്സിന് ഒരു മെസ്സേജ് പോവും. അപ്പോൾ മോഡറേറ്റേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ആ ലിസണേഴ്സിൻ്റെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകളെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്പീക്കേഴ്സായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനനുമതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു മെസ്സേജ് വരും. ഈ ലിസണേഴ്സിനൊരു മെസ്സേജ് അവിടെ തന്നെ സ്ക്രീനിൽ തന്നെ കാണിക്കും, ഒരു ലിങ്ക് കാണിക്കും, ജോയിൻ ആ സ്പീക്കർ എന്ന്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കറായി മാറാം. അപ്പോൾ സ്പീക്കറായി മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർ സംസാരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ താഴെ തന്നെ മൈക്ക് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രൊസീജിയർ, ഈ ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നീട് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും കയറി വന്നിട്ട് സ്പീക്കേഴ്സിന് വല്ല പ്രശ്നങ്ങളുണ്ടാക്കുകയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ മോഡറേറ്റേഴ്സിന് വല്ല ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യാനായിട്ടും ഈ മോഡറേറ്റേഴ്സിന് പറ്റും. അതുപോലെ തന്നെ അവരെ ഈ റൂമിൽ നിന്ന് പുറത്താക്കാനായിട്ടും നമുക്ക് മോഡറേറ്റേഴ്സിന് പറ്റും. പിന്നെ ഈ സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രൊഫൈലിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലിസണേഴ്സിൻ്റെ സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു വരാനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു റൂമിലെത്തിയിട്ടുള്ള ആർക്കും ഈ ഒരു റൂമിൽ ഞാൻ കയറിയിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രത്യേക ടോക്ക് ഞാൻ നടത്താൻ പോവുകയാണ് എന്നുള്ള വിവരം നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് പറ്റും. അത് മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റും. അപ്പോൾ നമുക്കും ഇതിലേക്ക് സ്പീക്കേഴ്സിനും ലിസണേഴ്സിനൊക്കെ ഇതിൽ ഷെയർ ചെയ്തുകൊണ്ട് ഈ റൂമിലേക്ക് ആളുകളെ ക്ഷണിക്കാനായിട്ട് പറ്റും. അതും ഇതിൻ്റെ ഒരു ഫെസിലിറ്റിയാണ്. പിന്നീട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ തുറക്കുന്ന സമയത്ത് നമ്മൾ കുറേ നോട്ടിഫിക്കേഷൻ, കുറേ പ്രോഗ്രാമുകൾ ഇങ്ങനെ നടക്കുന്നതായിട്ട് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് എത്തരത്തിലാണ് അങ്ങനെ പ്രോഗ്രാമുകൾ നമ്മളുടെ പ്രോഗ്രാമും മറ്റുള്ളവരുടെ മുമ്പിൽ, എങ്ങനെ നമ്മളുടെ റൂമിൽ നടക്കുന്ന പ്രോഗ്രാമും മറ്റുള്ളവരുടെ മുമ്പിൽ എത്തുക എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരോ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളവരോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ഈ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ പങ്കെടുക്കുന്ന പരിപാടികളാണ് നമുക്ക് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അതാണ് ഇതിൻ്റെ ഫോളോയിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നടക്കുന്ന ഡിസ്കഷൻസ് ഒക്കെ ടെമ്പററിലി റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏജൻസികൾക്കൊക്കെ കൈമാറും, അന്വേഷണ ഏജൻസികൾക്കൊക്കെ കൈമാറും. അത് കഴിഞ്ഞാൽ താൽക്കാലികമായ ഒരു സമയം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവർ ഡിലീറ്റ് ചെയ്ത് കളയും. കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും നമ്മളിതിനകത്ത് കൊടുക്കുന്നില്ല. കാരണം നമ്മളൊരു ഫോൺ നമ്പർ വാട്സപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫോൺ നമ്പർ മാത്രം കൊടുത്തിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഇതിൻ്റെ ഒരു പ്രൈവസി സെറ്റപ്പ് എന്ന് പറയുന്നത്. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈമറി, ഇതിൻ്റെ ഉപയോഗം സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു. വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലുള്ളവർക്കും എത്തരത്തിലാണ് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ടൊരു കാര്യം പറയുന്നത്, ഇതിന് ഈ ഒരു ആപ്ലിക്കേഷന് ഞാൻ അറിഞ്ഞിടത്തോളം അമേരിക്കയിലൊക്കെ ഒരു റെമ്യൂണറേഷൻ ഉണ്ട്. റെമ്യൂണറേഷൻ മീൻസ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുകയും നമ്മളൊരു ടോക്ക് നടത്തുകയും ഈ ടോക്ക് നടത്തുന്നവർക്ക് ഈ ടോക്കിൽ പങ്കെടുക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ലിസണേഴ്സിനോ ഉള്ള ആളുകൾക്ക് ഈ ടിപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം നൽകാൻ ആയിട്ട് പറ്റുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു സംവിധാനം ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പുറത്തൊക്കെ വന്നിട്ടുണ്ട്, വൈകാതെ എവിടെയും വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലപ്പുറത്തേക്ക് നിലവിൽ ഒരു ബിസിനസ്സുകളോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവരാഗ്രഹിക്കുന്ന മേഖലയിൽ നിരന്തരമായിട്ട് ടോക്കുകൾ നടത്തുകയും അവരുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ഏരിയകളിലേക്ക് കുറേ ഫോളോവേഴ്സിന് ഉണ്ടാക്കുകയും അവർക്ക് നിരന്തരമായിട്ട് അവരുടെ പ്രൊഡക്റ്റുകളെയും മറ്റ് സാധനങ്ങളെയും കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ, അവരിലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിരന്തരം റൂമുകൾ കണ്ടക്ട് ചെയ്തിട്ട് പ്രോഗ്രാമുകൾ വെക്കുകയൊക്കെ ചെയ്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് ആ ഒരു മേഖലയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആളുകൾ വന്നു ചേരാനും പിന്നീട് ആ അവരുടെ ഇടയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെയും ഇൻസ്റ്റിറ്റ്യൂഷനും വ്യാപിപ്പിക്കാനും ഈ ബിസിനസ് മേഖലയിലുള്ളവർക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു സാധനമാണ്. കാരണം ഇതിന് മുമ്പ് ഇത്തരത്തിലുള്ളൊരു ആപ്ലിക്കേഷൻ നമുക്കൊരു ഡിസ്കഷനൊക്കെ ലൈവ് ഡിസ്കഷനൊക്കെ നടത്തുന്ന തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീസ് മാസത്തിലൊക്കെ നമ്മൾ കൊടുക്കണമായിരുന്നു. അത്തരത്തിൽ ഫീസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ആപ്ലിക്കേഷൻ കിട്ടുകയുള്ളൂ. നമ്മുടെ ഇൻട്രസ്റ്റ് ഓഫ് ഏരിയ ഒക്കെ മനസ്സിലാക്കി വരുന്ന ആളുകളായിരിക്കും ഇതിൽ കൂടുതലുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു ഗുണം ബിസിനസ് മേഖലയിലുള്ളവർക്കൊക്കെ ഇതിനകത്തുണ്ട്. നേരത്തെ പറഞ്ഞൊരു ടിപ്പ് എന്ന് പറയുന്ന സംവിധാനം വന്നാൽ സ്പീക്കേഴ്സിന്, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവർക്ക്, ക്ലാസ് എടുക്കുന്നവർക്ക്, അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഏരിയകളിൽ ക്ലാസ് എടുക്കുന്നവർക്ക്, അത്തരം ആളുകൾക്ക് ട്യൂഷൻ എടുക്കുന്നവർക്കൊക്കെ ഒരു ഫ്രീ ഓഫ് പ്ലാറ്റ്ഫോമാണ് ഇത്തരത്തിൽ ഒരു സംവിധാനത്തിലൂടെ കിട്ടുക. ഒരുപാട് ആളുകളെ ഒരുമിച്ച് നിർത്തി കുട്ടികൾക്കൊക്കെ ഒരു ലൈവായിട്ട് ഇത്തരത്തിൽ ഒരു ഇൻട്രാക്ഷൻ നടത്താനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് ഈ ക്ലബ് ഹൗസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാക്സിമം ബിസിനസ് ഏരിയയിലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഒരു വലിയ വൈഡ് ഏരിയ ആണ് അവർക്ക് തുറന്നു കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, നമുക്ക് നിലവിൽ ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനുകളകത്ത് നമുക്ക് ഒരുപാട് ഈ ഡിസ്കഷൻസുകളൊക്കെ പങ്കെടുക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു ലൈവായിട്ടുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളെല്ലാം മറികടക്കുന്ന രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നിലവിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ
ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റിംഗ് ഏരിയകൾ നമ്മൾ കൊടുക്കുന്നതോടുകൂടി നമ്മൾ പിന്നെ ഈ ആപ്ലിക്കേഷനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഏരിയയിൽ നടക്കുന്ന ഡിസ്കഷൻസിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റും. ഇതിൽ ഏത് ഡിസ്കഷൻസിലും എത്ര വലിയ ആളുകൾ പങ്കെടുക്കുന്ന ഡിസ്കഷൻസ് ആണെങ്കിലും എത്ര ഉയരത്തിലുള്ള ഗസ്റ്റുകൾ ഉണ്ടാകുന്ന ഡിസ്കഷൻസ് ആണെങ്കിലും നമുക്ക് അതിലേക്ക് ഒരു ക്ലിക്കിലൂടെ നമുക്ക് ഈ ഡിസ്കഷൻസിൽ കയറാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ റൈസ് ഹാൻഡ് ഉപയോഗിച്ചാൽ നമുക്ക് ആ ഡിസ്കഷൻസിൽ വല്ല സ്പീക്ക് ചെയ്യണമെങ്കിലോ അവരോട് വല്ല ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലോ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ ആപ്ലിക്കേഷനകത്ത് പറ്റും. നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയയിൽ പെടുന്ന ഏത് ലാംഗ്വേജിലും നടക്കുന്ന പ്രോഗ്രാമുകൾക്ക് നമുക്ക് ദിവസം മുഴുവൻ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ഇങ്ങനെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഇത്തരം അവരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലാ ഫീൽഡും എക്കണോമിക്സ് മെഡിക്കൽ ഇങ്ങനെയുള്ള ഓരോ ഫീൽഡുകളും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഏരിയ ആയിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ മേഖലകളിൽ നടക്കുന്ന ഡെയിലി നടക്കുന്ന ചർച്ചകൾ അത്തരം കാര്യങ്ങളൊക്കെ പങ്കെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് തരത്തിലുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖാന്തരം പറ്റും. അതുപോലെ തന്നെ നമ്മളെ സാധാരണഗതിയിൽ നമ്മൾ ഇത്രയൊന്നും കടന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ വളരെ ചെറിയ രീതിയിൽ നമുക്ക് ചിന്തിച്ചാൽ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ലോക്ക്ഡൗൺ ആ സമയത്ത് വീട്ടിലൊക്കെ ഒതുങ്ങിക്കൂടേണ്ട ഈ പ്രത്യേക സാഹചര്യത്തിൽ അവർക്കൊരു കമ്പൈൻ സ്റ്റഡി അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ക്ലാസ് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ വിദ്യാർത്ഥികൾക്ക് കമ്പൈൻ സ്റ്റഡിക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ അവർക്ക് സെമിനാർ പ്രിപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് റൂം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തിരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് ചെയ്യാം. എക്സാമിൻ്റെ ദിവസങ്ങളിൽ എക്സാമിൻ്റെ തലേ ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അങ്ങനെ ഈ ട്യൂഷൻ എടുക്കുന്നവർക്ക് അധ്യാപകർക്ക് വളരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇത്തരം വിദ്യാർത്ഥികളുമായിട്ട് ആ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വേണമെങ്കിൽ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാം. ഇത്തരം സ്കൂളുകളുടെ മീറ്റിങ്ങുകൾ നടത്താം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ സാധ്യത തുറന്നിടുന്നതാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ ചെറിയ പരിമിതികൾ കൂടി നമുക്ക് പറയണം. ഇതിനകത്ത് നമ്മൾ പ്രൈവറ്റാണ് അല്ലെങ്കിൽ സോഷ്യലാണ് എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് നാളത്തേക്കെങ്കിലും മോണിറ്റൈസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എക്സ്റ്റേണൽസിന് കമ്പനിക്ക് മാത്രമല്ല എക്സ്റ്റേണൽസിന് സ്ക്രീൻ റെക്കോർഡ് വഴിയും അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് പല ആപ്ലിക്കേഷൻസ് ഉണ്ട് ക്ലബ് ഡെക്ക് പോലെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിച്ച് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നടക്കുന്ന ഡിസ്കഷൻസ് വളരെ ക്ലോസ്ഡ് ആണെന്ന് കരുതി ആവശ്യമില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതുവഴിയുണ്ട്. നമ്മൾ ആളുകളെ മോഡറേറ്റർ ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം ഈ മോഡറേറ്റർ ആയി കഴിഞ്ഞാൽ ആ മോഡറേറ്റർക്ക് വേണമെങ്കിൽ നമ്മളെ അതിനകത്തു നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ ലിസണേഴ്സിൻ്റെ കൂട്ടത്തിലേക്ക് മാറ്റാനോ ഒക്കെ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ലിസണേഴ്സിൻ്റെ കൂട്ടത്തിൽ നിന്ന് മോഡറേറ്റർമാരെ സെലക്ട് ചെയ്യുമ്പോൾ. ലീവ് ക്വയറ്റ്ലി എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തു നിന്ന് ആ റൂമിനകത്തു നിന്ന് ലീവ് ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ്റെ ചെറിയൊരു പരിമിതിയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിൽ മോഡറേറ്റർ ആണ് സ്പീക്കറിനെയും അതുപോലെ തന്നെ മോഡറേറ്റേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ റൂം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ റൂം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവരും ഈ സ്പീക്കേഴ്സും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമുക്കുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ മോഡറേറ്റർ നമ്മളെ ക്ഷണിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു പരിമിതി ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഞാൻ കാണുന്നു. അതൊഴിച്ചു നിർത്തിയാൽ വളരെ ഒരു നല്ല ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമായി പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ. എളുപ്പത്തിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മൾ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. ഇതിനകത്ത് നമ്മളൊരു റൂമിൽ കയറി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഡിസ്കഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ബീറ്റ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കൂടുതൽ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുമ്പോഴേക്ക് നമുക്ക് കൂടുതൽ അപ്ഡേഷൻസൊക്കെ ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് ആദ്യഘട്ടത്തിൽ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.